ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ പാഷൻ ഫ്രൂട്ട് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്ക്വാഷിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരുപാട് കായകൾ വന്നിട്ടുണ്ട്. മഴ ആയത് കാരണം ആയിരിക്കും കുറേയൊക്കെ കേടായിപ്പോയി. പാഷൻ ഫ്രൂട്ട് വിളഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ച് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കളിത് പറിച്ചപ്പോൾ മുതലേ ഇവിടെ കളിയിലാണ്. ബോളെന്ന് പറഞ്ഞിട്ട് ഫവാസ് അതിനെ എറിഞ്ഞ് കളിക്കുമായിരുന്നു. കുറേയൊക്കെ എന്താണെന്ന് അറിയാൻ വയ്യ, കേടായി പോകുന്നുണ്ട്. മഴ ആയത് കാരണം ആയിരിക്കും. ഇത് നെറ്റ് കെട്ടി വീടിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടേക്കാണ്. അപ്പം കയ്യെത്തി പറിക്കാവുന്ന ദൂരത്ത് കുറച്ച് കായകൾ മാത്രമേ ഉള്ളൂ. മക്കളിതിവിടെ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് ഇത് പറിച്ചെടുക്കുന്നത്. ഈ താഴ്ഭാഗത്ത് നിൽക്കുന്നത് മാത്രമേ നമുക്കിപ്പോൾ കയ്യെത്തി പറിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം വീഴുമ്പോൾ എടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങ് മുകളിലേക്ക് പടർന്നു പോയേക്കാണ് ചെടി. കായകൾ നിറച്ച് പിടിച്ച് കിടക്കുന്നതാണ്, നല്ല ഭംഗിയായിരുന്നു. കുറച്ച് കായകളൊക്കെ മക്കൾ പറിച്ചിരുന്നു നേരത്തെ തന്നെ. ഇതുപോലെ സ്റ്റൂളിട്ടിട്ട് കയറി നിന്നിട്ടാണ് പറിക്കുന്നത്. പറിച്ചെടുത്തിട്ട് ഫൗസാൻ ഇത് ഗ്ലാസ്സിലാക്കിയിട്ട് പഞ്ചസാരയിട്ട് സ്പൂണിന് കോരി കുടിക്കുക ചെയ്യുന്നത്. ജ്യൂസ് അടിക്കാനൊന്നും നിൽക്കത്തില്ല. ഫർഹാനെ പറിച്ചെടുത്തതെല്ലാം ഫവാസ് വാങ്ങി സിറ്റോട്ട് കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളേന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം മോള് ചോദിക്കുന്നുണ്ട് ഇത് ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ. ജ്യൂസ് അടിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഫൗസാൻ രണ്ടെണ്ണം എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ ബൗളിലാക്കി കൊണ്ടുവന്ന് മധുരമൊക്കെ ഇട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഫവാസിനും കൊടുത്തിട്ടിട്ട് ഫവാസിന് അത്ര ഇഷ്ടമൊന്നും അല്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പൊളിയെന്നാണ് പറയുന്നത്. അവൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇഷ്ടമാണെന്ന്. മക്കളതവിടെ കഴിക്കുന്ന നേരത്ത് നമുക്കിവിടെ സ്ക്വാഷ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 15 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല പൾപ്പുള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും സ്ക്വാഷിന്. ഇതിപ്പോൾ നല്ല പുളിപ്പാണ്. ഇത് പച്ചയും മഞ്ഞയും കളർ ചേർന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നാരങ്ങ കട്ട് ചെയ്ത രീതിയിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ മൊസമ്പിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ രണ്ട് മെത്തേഡിൽ സ്ക്വാഷ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ കുരുവോടുകൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കുരു ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കുരു റിമൂവ് ചെയ്തിട്ടും സ്ക്വാഷ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുരുവോടുകൂടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ വൈറ്റ് പാർട്ട്, അതായത് ഇതുപോലൊരു പാടം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എടുക്കുന്നില്ല. ഇതിനുള്ളിലെ ഈ പൾപ്പും ഈ കുരുവും മാത്രം ഇനി എടുക്കുകയാണ്. ഇത് നമ്മൾ പൾപ്പ് ഇളക്കി എടുക്കുമ്പോൾ ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ പാടം ഇല്ലാതെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാഷൻ ഫ്രൂട്ടുകളിൽ നിന്നും നമുക്ക് പൾപ്പ് എടുക്കാം. ഞാനിവിടെ പൾപ്പെല്ലാം കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പാന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 750 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 15 പാഷൻ ഫ്രൂട്ടിൻ്റെ അളവിനാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് ഇരട്ടിയാക്കി കൊടുക്കുക. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 kg പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, 750 g. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളക്കുകയും വേണം. നമുക്ക് ഒരു നൂൽ പരുവാവുന്നത് വരെയൊന്നും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര പാനി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നൂൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ പഞ്ചസാര ലൈന് നമ്മൾ അരിച്ചാണ് എടുക്കുന്നത്. പഞ്ചസാരയിൽ കുറച്ച് അരിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലാതെയും പൊടിയൊക്കെ കാണും. നമ്മളപ്പോൾ ഇത് പഞ്ചസാര ലായനി ആക്കിയ ശേഷം നമുക്കിത് അരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ചൂടോടുകൂടി വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം, പക്ഷേ നമ്മൾ ഒരു മാസത്തിനുള്ളിലൊക്കെ നമ്മൾ ഈ സ്ക്വാഷ് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമുക്കിത് ഒരു മാസത്തിന് മുകളിൽ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് തന്നെ എടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര പാനി അരിച്ചൊഴിച്ചത്. നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഈ പൾപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മാസം വരെയൊക്കെ കേടാകാതെ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള സ്ക്വാഷിൽ നിന്നും കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് കുരുവില്ലാതെ എങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് തരികളൊന്നും പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അധികം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അടിച്ചുണ്ടാക്കുന്ന സ്ക്വാഷിന് കുറച്ചുകൂടെ ക്രീമി ആയിട്ട് തിക്കായിട്ടുണ്ടാവും. മറ്റത് കുറച്ചുകൂടെ വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ ഒഴിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്ലെയിനായിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ കസ്കസ് ചേർത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ 2 തരം സ്ക്വാഷും ഇവിടെ റെഡിയായിരിക്കുകയാണ്. കുരുള്ള ടൈപ്പും കുരുവില്ലാത്ത ടൈപ്പും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കുക. ബോട്ടിലാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബാക്കി നമുക്ക് വെള്ളം ചേർക്കാം. ഓരോരുത്തരുടെയും പുളിക്കും മധുരത്തിനൊക്കെ അനുസരിച്ച് വെള്ളം ചേർത്തെടുക്കുക. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ള സ്ക്വാഷ്, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കസ്കസ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ക്വാഷിൽ നിന്നും 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കസ്കസ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്യും ഞാൻ പറയുന്നില്ല. പാഷൻ ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു സൂപ്പർ വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.